ആദീസ് പി എസ് സി ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ടെൻത്ത് ലെവൽ പ്രിലിംസ് സിലബസ് ബേസ്ഡ് ക്ലാസ് ആണ് ടെൻത്ത് ലെവൽ പ്രിലിംസ് സിലബസിലെ മനുഷ്യ ശരീരത്തിനെ കുറിച്ചുള്ള പൊതു അറിവ് എന്ന ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അസ്ഥികൾ പേശികൾ ഇവയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ ക്ലാസ്സിൽ പഠിക്കാം മനുഷ്യ ശരീരം മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് മനുഷ്യ ശരീരത്തിൻ്റെ താപനില ഫാറിൻ ഹീറ്റിലാണെങ്കിൽ തൊണ്ണൂറ്റിയെട്ട് പോയിൻറ്റ് ആറ് മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികൾ ഇരുന്നൂറ്റി ആറ് മനുഷ്യ ശരീരത്തിലെ ആകെ പേശികൾ അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് മനുഷ്യ ശരീരത്തിൽ ഇരുന്നൂറ്റിയാറ് അസ്ഥികളും അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേശികളുമാണ് ഉള്ളത് മനുഷ്യ ശരീരത്തിലെ ക്രോമോസോമുകളുടെ എണ്ണം നാൽപ്പത്തിയാറ് മനുഷ്യ ശരീരത്തിൽ നാൽപ്പത്തിയാറ് ക്രോമോസോമുകളാണുള്ളത് ഇരുപത്തി മൂന്ന് ജോഡി ക്രോമോസോമുകളാണ് മനുഷ്യ ശരീരത്തിലുള്ളത് മനുഷ്യ ശരീരത്തിലെ ആകെ നാടികളുടെ എണ്ണം നാൽപ്പത്തി മൂന്ന് ജോഡി നാൽപ്പത്തിമൂന്ന് നാടികളിൽ പന്ത്രണ്ട് ജോഡി ശിരോനാഠികളും മുപ്പത്തിയൊന്ന് ജോഡി സുഷുനാനാഡികളുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത് മനുഷ്യശരീരത്തിൽ പുതുതായി കണ്ടെത്തിയ അവയവങ്ങൾ മെസൻട്രി ഇൻഡസ്റ്റീഷ്യം എന്നിവയാണ് മനുഷ്യ ശരീരത്തിൽ പുതുതായി കണ്ടെത്തിയ അവയവങ്ങൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് തൊക്ക് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം തൊക്ക് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം തൊക്ക് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവമാണ് കരൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം കരൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരളും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവ്യ ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥിയുമാണ് അസ്ഥികൾ നെക്സ്റ്റ് നമുക്ക് അസ്ഥികളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം അസ്ഥികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓസ്റ്റിയോളജി എന്നാണ് അസ്ഥികളെക്കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി അസ്ഥികൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കോശങ്ങൾ ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ ബ്ലാസ്റ്റുകൾ എന്നറിയപ്പെടുന്ന കോശങ്ങൾ കൊണ്ടാണ് അസ്ഥികൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ അസ്ഥികളിലെ സംയുക്തങ്ങൾ അസ്ഥികളിൽ അടങ്ങിയിരിക്കുന്ന സംയുക്തങ്ങളാണ് കാൽസ്യം ഫോസ്ഫേറ്റും കാൽസ്യം കാർബണേറ്റും അസ്ഥികളിലെ സംയുക്തങ്ങളാണ് കാൽസ്യം ഫോസ്ഫേറ്റും കാൽസ്യം കാർബണേറ്റും അസ്ഥികളിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തമാണ് കാൽസ്യം ഫോസ്ഫേറ്റ് അസ്ഥികളിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനാണ് അസ്ഥികളിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം കാൽസ്യം ഫോസ്ഫേറ്റ് അസ്ഥികളിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ അസ്ഥികളിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യമാണ് മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികൾ ഇരുന്നൂറ്റി ആറ് മനുഷ്യ ശരീരത്തിൽ ആകെ അസ്ഥികൾ ഇരുന്നൂറ്റി ആറാണ് നവജാത ശിശുക്കളിലെ അസ്ഥികളുടെ എണ്ണം മുന്നൂറാണ് ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് മുന്നൂറ് അസ്ഥികളുണ്ടായിരിക്കും മനുഷ്യശരീരത്തിലെ അസ്ഥികളെ രണ്ടായി തിരിച്ചിരിക്കുന്നു മനുഷ്യ ശരീരത്തിന് ആകൃതി നൽകുന്ന അല്ലെങ്കിൽ ആഹാരം നൽകുന്നത് അസ്ഥി കൂടമാണ് അപ്പം അസ്ഥിക്കൂടത്തെ അക്ഷാസ്ഥൂടമെന്നും അനുബന്ധ അസ്ഥിക്കൂടമെന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു അക്ഷാസ്ഥൂടത്തിലെ അസ്ഥികളുടെ എണ്ണം എൺപത് അക്ഷാസ്ഥി കൂടത്തിൽ എൺപത് അസ്ഥികളാണുള്ളത് ഇവ തലയോട്ടിലെ അസ്ഥികളുടെ എണ്ണം ഇരുപത്തി ഒൻപത് തലയോട്ടിൽ ഇരുപത്തി ഒൻപത് അസ്ഥികളാണുള്ളത് മാറല് ഒരു മാറല് ഇത് സ്റ്റേണമെന്ന് അറിയപ്പെടുന്നു നട്ടെല്ലിലെ അസ്ഥികൾ ഇരുപത്തിയാറ് അസ്ഥികളാണ് നട്ടലിലുള്ളത് വാരിയല്ലുകൾ ഇരുപത്തിനാല് ഇവയെല്ലാം കൂടി ചേർന്നതാണ് അക്ഷാസ്ഥി കൂടം അപ്പം അക്ഷാസ്ഥിക്കൂടത്തിലെ അസ്ഥികളുടെ എണ്ണം എൺപതാണ് തലയോട്ടിലെ ഇരുപത്തിയാറ് അസ്ഥികൾ ഒരു മാറല് നട്ടല്ലിലെ ഇരുപത്തിയാറ് അസ്ഥികൾ വാരിയലിലെ ഇരുപത്തിനാല് അസ്ഥികൾ ഇവ കൂടി ചേർന്നതാണ് അക്ഷാസ്ഥിക്കൂടം അനുബന്ധ അസ്ഥിക്കൂടത്തിൽ നൂറ്റി ഇരുപത്തിയാറ് അസ്ഥികളാണ് ഉള്ളത് നൂറ്റി ഇരുപത്തിയാറ് അസ്ഥികളിൽ കൈകളിൽ അറുപത് അസ്ഥികളാണ് ഉള്ളത് അത് ഒരു കൈയിൽ മുപ്പത് അസ്ഥികളും മറ്റേ കൈയിൽ മുപ്പത് അസ്ഥികളും ഇങ്ങനെ അറുപത് അസ്ഥികളാണ് കൈകളിലുള്ളത് അതേപോലെ കാലിൽ അറുപത് അസ്ഥികൾ തോൾവലയം നാല് അസ്ഥികളാണ് തോൾ വലയത്തിലുള്ളത് അതേപോലെ ശ്രോണി വലയം അല്ലെങ്കിൽ പെൽവിസ് രണ്ട് അസ്ഥികളാണ് പെൽവിസിൽ ഉള്ളത് ചലനശേഷിയുള്ള തലയോട്ടിയിലെ അസ്ഥിയാണ് മാൻറ്റബിൾ കീഴ്ത്താടി എല്ലാണ് മാൻറ്റബിൾ എന്നറിയപ്പെടുന്നത് കീഴത്താടി എല്ലിൻ്റെ പേരാണ് മാൻറ്റബിൾ ചലനശേഷിയുള്ള തലയോട്ടിയിലെ അസ്ഥിയാണ് മാൻറ്റബിൾ മനുഷ്യ ശരീരത്തിലെ ഉറപ്പുള്ള അസ്ഥിയാണ് മാഞ്ചിൾ മേൽത്താടിയല്ലിൻ്റെ പേര് മാക്സില മേൽത്താടിയല്ലിൻ്റെ പേര് മാക്സില മാറല്ലിൻ്റെ ശാസ്ത്രീയ നാമം സ്റ്റേണം എന്നാണ് മാറല്ലിൻ്റെ എണ്ണം ഒന്ന് അതിൻ്റെ ശാസ്ത്രീയ നാമം സ്റ്റേണം നട്ടെല്ലിലെ അസ്ഥികൾ ഇരുപത്തിയാറ് അസ്ഥികൾ നട്ടെല്ലിൽ ഇരുപത്തിയാറ് അസ്ഥികളാണ് ഉള്ളത് മനുഷ്യ ശരീരത്തിൽ കൈയിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് ഭുജാസ്ഥി കണം കൈയിലെ അസ്ഥികൾ കണം കൈ രണ്ട് അസ്ഥികളാണുള്ളത് റേഡിയസ് അഴിന റേഡിയസ് അഴിന എന്നിവ കണം കൈയിലെ അസ്ഥികളാണ് മനുഷ്യ ശരീരത്തിൽ കാലുകളിലെ അസ്ഥികളുടെ എണ്ണം അറുപത് കാലിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് ഫീമർ കാലിലെ ഏറ്റവും വലിയ അസ്ഥി ഫീമർ കാലിലെ നീളം കൂടിയ അസ്ഥി ഫീമർ അൻപത് സെൻറ്റിമീറ്റർ ആണ് ഫീമറിൻ്റെ നീളം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് കാലിലെ അസ്ഥിയായ ഫീമർ ഇതിൻ്റെ നീളം അൻപത് സെൻറ്റിമീറ്റർ ആണ് കാൽമുട്ടിലെ അസ്ഥിയാണ് പാറ്റല്ല കാൽമുട്ടിലെ മുട്ടു ചിരട്ടയുടെ ശാസ്ത്രീയ നാമമാണ് പാറ്റല്ല കാൽമുട്ടിലെ അസ്ഥി പാറ്റല്ല കണങ്കാലിലെ അസ്ഥികളുടെ എണ്ണം രണ്ട് കണങ്കാലിലെ അസ്ഥികളുടെ എണ്ണം രണ്ട് അവ ടിബിയ ഫിബുല ടിബിയ ഫിബുല എന്നിവയാണ് കണങ്കാലിലെ അസ്ഥികൾ മനുഷ്യ ശരീരത്തിലെ ഇടുപ്പെല്ലുകൾ രണ്ട് ഒന്നാണ് പെൽവിസ് എന്നാണ് ഇവ അറിയപ്പെടുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ് സ്റ്റേപ്പിസ് കാണപ്പെടുന്നത് മധ്യകർണത്തിലാണ് മധ്യകർണത്തിലാണ് സ്റ്റേപ്പിസ് കാണപ്പെടുന്നത് മധ്യകർണത്തിലെ മറ്റു അസ്ഥികളാണ് മാലിയസ് ഇൻഗസ് സ്റ്റേപ്യസ് എന്നിവ മനുഷ്യ ശരീരത്തിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന അസ്ഥിയാണ് ഹയോഡ് മനുഷ്യ ശരീരത്തിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന അസ്ഥി ഹയോഡ് ഹയോഡ് കാണപ്പെടുന്നത് തൊണ്ടയിലാണ് ഹയോഡ് കാണപ്പെടുന്നത് അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ടെൻഡൻ ടെൻഡനുകളാണ് അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് അസ്ഥികളെ തമ്മിൽ ഉറപ്പിച്ചു നിർത്തുന്ന ചരടു പോലെയുള്ള ഭാഗമാണ് ലിക്മെൻസ് സ്നായുക്കൾ എന്നറിയപ്പെടുന്നത് അസ്ഥികളെ സ്ഥാനഭ്രംശം സംഭവിക്കാതെ സന്ധിയിൽ ഉറപ്പിച്ചു നിർത്തുന്നത് സ്നായുക്കളാണ് സ്നായുക്കൾ വലിയുകയോ പൊട്ടുകയോ ചെയ്യുന്ന അവസ്ഥയാണ് ഉളുക്ക് എന്നറിയപ്പെടുന്നത് അസ്ഥികളെ തമ്മിൽ ഉറപ്പിച്ചു നിർത്തുന്ന ചരട് പോലെയുള്ള ഭാഗം ലിക്മെൻസ് സ്നായുക്കൾ രണ്ടോ അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗം ജോയിൻറ്റ് സന്ധികൾക്കും അസ്ഥികൾക്കുമിടയിലുള്ള നീല നിറം കലർന്ന വെളുത്ത ഭാഗം അറിയപ്പെടുന്നത് തരുണാസ്ഥി എന്നാണ് അസ്ഥികൾക്കിടയിൽ ഘർഷണം ഒഴിവാക്കാൻ സഹായിക്കുന്നത് തരുണാസ്ഥികളാണ് അസ്ഥികൾക്കിടയിൽ ഒരു സ്നേഹകമായി പ്രവർത്തിക്കുന്ന ദ്രവമാണ് സൈനോവിയൽ ദ്രവം അസ്ഥികൾക്കിടയിൽ ഒരു സ്നേഹകമായി പ്രവർത്തിക്കുന്നത് സൈനോവിയൽ ദ്രവമാണ് മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന ആദ്യ അസ്ഥിയാണ് തരുണാസ്ഥി അസ്ഥികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓസ്റ്റിയോളജി എന്നാണ് എന്നാൽ അസ്ഥിരോഗങ്ങളെക്കുറിച്ചുള്ള അറിയപ്പെടുന്നത് ഓർത്തോളജി അസ്ഥികളെക്കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി അസ്ഥിരോഗങ്ങളെക്കുറിച്ചുള്ള പഠനം ഓർത്തോളജി സാധാരണ കാണപ്പെടുന്ന അസ്ഥിരോഗങ്ങളാണ് റിക്കറ്റ്സ് ഓസ്ട്രിയോ മലേഷ്യ എന്നിവ സാധാരണ കാണപ്പെടുന്ന അസ്ഥിരോഗങ്ങളാണ് റിക്കറ്റ്സ് ഓസ്ട്രിയോ മലേഷ്യ എന്നിവ വൈറ്റമിൻ ഡിയുടെ അഭാവമാണ് റിക്കറ്റ്സിന് കാരണമാകുന്നത് ഓസ്ട്രിയോ മലേഷ്യയ്ക്ക് കാരണമാകുന്നത് കാൽഷ്യം ഫോസ്ഫേറ്റിൻ്റെ അഭാവമാണ് അസ്ഥികളിൽ യൂറിക് ആസിഡ് അടിഞ്ഞ് അടിഞ്ഞതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന രോഗമാണ് ഗൗട്ട് അസ്ഥികളിൽ യൂറിക് ആസിഡ് അടിഞ്ഞുണ്ടാകുന്ന രോഗമാണ് ഗൗട്ട് എന്നറിയപ്പെടുന്നത് അസ്ഥികളിൽ ഉണ്ടാകുന്ന സാധാരണ മുറിവ് അറിയപ്പെടുന്നത് ലഘുഭംഗം എന്നാണ് അസ്ഥികളിൽ ഉണ്ടാകുന്ന സാധാരണ മുറിവ് ലഘുഭംഗം സിമ്പിൾ ഫ്രാക്ചർ എന്നറിയപ്പെടുന്നു അസ്ഥികൾ മുറിയുന്നതോടൊപ്പം ചുറ്റുമുള്ള മാംസഭാഗത്തിനുകൂടി മുറിവ് സംഭവിക്കുന്ന അവസ്ഥയാണ് വിഷമഭംഗം അല്ലെങ്കിൽ കോമ്പൗണ്ട് ഫ്രാക്ചർ എന്ന് അറിയപ്പെടുന്നു അസ്ഥികൾക്ക് ബലക്ഷയമുണ്ടായി ഒടിവ് സംഭവിക്കുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപൊറസിസ് എന്നറിയപ്പെടുന്നത് അസ്ഥികളെക്കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി അസ്ഥിരോഗങ്ങളെക്കുറിച്ചുള്ള പഠനം ഓർത്തോളജി സാധാരണ കാണപ്പെടുന്ന അസ്ഥിരോഗങ്ങളാണ് റിക്കസ് റിക്കറ്റ്സ് ഓസ്റ്റിയോ മലേഷ്യ എന്നിവ അസ്ഥികളിൽ യൂറിക് ആസിഡ് അടിയുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന രോഗമാണ് ഗൗട്ട് രോഗം അസ്ഥികളിൽ ഉണ്ടാകുന്ന സാധാരണ മുറിവ് ലഘുപങ്കം സിമ്പിൾ ഫ്രാക്ചർ എന്നറിയപ്പെടുന്നു അസ്ഥികൾ മുറിയുന്നതോടൊപ്പം ചുറ്റുമുള്ള കൂടി മുറിവ് സംഭവിക്കുന്ന അവസ്ഥ വിഷമ പങ്കം കോമ്പൗണ്ട് ഫ്രാക്ചർ എന്ന് അറിയപ്പെടുന്നു നെക്സ്റ്റ് പേശികളെക്കുറിച്ച് പഠിക്കാം പേശികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് മയോളജി എന്നാണ് ഇപ്പോൾ പേശികളെക്കുറിച്ചുള്ള പഠനം മയോളജി മനുഷ്യ ശരീരത്തിലെ ആകെ പേശികളുടെ എണ്ണം അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് മനുഷ്യ ശരീരത്തിൽ ആകെ അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേശികളാണുള്ളത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമേറിയ പേശിയാണ് സാർട്ടോറിയസ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള പേശി സാർട്ടോറിയസ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശിയാണ് സ്റ്റെപ്പീഡിയസ് എന്നറിയപ്പെടുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശി സ്റ്റെപ്പീഡിയസ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഫലമുള്ള പേശിയാണ് യൂട്ടറസ് മാക്സിമസ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഫലമുള്ള പേശി യൂട്ടറസ് മാക്സിമസ് ഏറ്റവും കൂടുതൽ ചലിക്കുന്ന പേശി കൺപോളകളിലെ പേശിയാണ് ഏറ്റവും കൂടുതൽ ചലിക്കുന്ന പേശി കൺപോളകളിലെ പേശി വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന പേശി ഹൃദയപേശി വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന പേശിയാണ് ഹൃദയപേശി ഏറ്റവും കൂടുതൽ ചലിക്കുന്ന പേശി കൺപോളകളിലെ പേശി ഓക്സിജന്റെ കുറവ് മൂലം ഹൃദയപേശികളിൽ ഉണ്ടാകുന്ന വേദനയാണ് ആഞ്ചിന എന്നറിയപ്പെടുന്നത് ഓക്സിജന്റെ കുറവ് മൂലം ഹൃദയപേശികളിൽ ഉണ്ടാകുന്ന വേദന ആഞ്ചിന പേശികളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബല്ലം പേശികളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബല്ലം പേശികളുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്ന മൂലകങ്ങളാണ് കാൽസ്യം മെഗ്നീഷ്യം അയോണുകൾ അവിടെ പേശികളുടെ എന്നാണ് പേശികളുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്ന മൂലകങ്ങൾ കാൽസ്യം മെഗ്നീഷ്യം അയോണുകളാണ് പേശികളിൽ കാണപ്പെടുന്ന മാംസ്യമാണ് ആക്ടിൻ മയോസിൻ എന്നിവ പേശികളിൽ കാണപ്പെടുന്ന മാംസ്യം ആക്ടിൻ മയോസിൻ ഏറ്റവും കൂടുതൽ ചലിക്കുന്ന പേശി കൺപോളയിലെ പേശി വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന പേശി ഹൃദയപേശി ഓക്സിജൻ കുറവ് മൂലം പേശികളിലുണ്ടാകുന്ന വേദന ആഞ്ചിന പേശികളെ നിയന്ത്രിക്കുന്ന മസ് മസ്തിഷ്ക ഭാഗം സെറിഫലം പേശികളുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്ന മൂലകങ്ങൾ കാൽസ്യം മഗ്നീഷ്യം അയോണുകൾ പേശികളിൽ കാണപ്പെടുന്ന മാംസ്യം ആക്റ്റിൻ മയോസിൻ എന്നിവ ശിശുക്കളുടെ പേശികളിൽ കാണപ്പെടുന്ന മാംസ്യമാണ് ഓസിൻ ശിശുക്കളുടെ പേശികളിൽ കാണപ്പെടുന്ന മാംസ്യം ഓസിൻ പേശികളുടെ സങ്കോചം രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് കൈമോഗ്രാഫ് പേശികളുടെ സംയുക്ത ചലനശേഷി നഷ്ടമാകുന്ന രോഗമാണ് പാർക്കിൻസൺസ് മനുഷ്യ ശരീരത്തിലെ എത്ര ശതമാനമാണ് പേശികൾ നാൽപ്പത് ശതമാനം മനുഷ്യ ശരീരത്തിൻ്റെ നാൽപ്പത് ശതമാനമാണ് പേശികൾ ടെറ്റനി ബാധിക്കുന്ന ശരീരഭാഗമാണ് പേശികൾ ശിശുക്കളുടെ പേശികളിൽ കാണപ്പെടുന്ന മാംസ്യം ഓസിൻ പേശികളുടെ സങ്കോചം രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് കൈമോഗ്രാഫ് പേശികളുടെ സംയുക്ത ചലനശേഷി നഷ്ടമാക്കുന്ന രോഗമാണ് പാർക്കിൻസൺസ് മനുഷ്യ ശരീരത്തിൽ നാൽപ്പത് ശതമാനം പേശികളാണ് പേശികളെ ബാധിക്കുന്ന രോഗമാണ് ടെറ്റനി ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത് നെക്സ്റ്റ് ക്ലാസ്സിൽ കോശത്തെക്കുറിച്ചും നാഡീവ്യവസ്ഥയെക്കുറിച്ചും പഠിക്കാം നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് മൈ ചാനൽ